പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ മെട്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞു. റോ മെട്രിക്സ് ഉണ്ട്, കോളം മെട്രിക്സ് ഉണ്ട്, ഡയഗണൽ മെട്രിക്സ് ഉണ്ട്, സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഇതിനെക്കുറിച്ചും പറഞ്ഞു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി ഈ ടൈപ്പ് തന്നെ ഒരു മെട്രിക്സ് കൂടി ഉണ്ട്, അത് സീറോ മെട്രിക്സ് ആണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ അതിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നില്ല. ഏത് മെട്രിക്സ് ആയാലും, സ്ക്വയർ മെട്രിക്സ് ആയാലും അല്ലെങ്കിലും, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻസും സീറോ ആയിരിക്കണം. ദാറ്റ് ഈസ്, ഇഫ് ഓൾ എലമെൻസ് ഇൻ എ മെട്രിക്സ് ആർ സീറോസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് സീറോ മെട്രിക്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഓ. ഇനി എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 0 0 0, ഇപ്പോൾ ഓർഡർ 2 ഉള്ള ഒരു മെട്രിക്സ് ആണ്, എല്ലാ എലമെൻസ് സീറോ ആണ്. ബി ഈക്വൽ ടു മെട്രിക്സ് 0 0, ബി എന്നത് സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലും അല്ലെങ്കിലും അതിലുള്ള എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ അതിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേഷൻ ഓൺ മെട്രിസസ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ നമുക്കറിയാം. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ മെട്രിക്സിലുള്ള ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്, അതിൽ ഒന്നാമത്തെ അഡീഷൻ ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കൺസെപ്റ്റ് എന്താണ്? കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യുക എന്നല്ലേ. അത് തന്നെയാണ് ഇവിടെ. അഡീഷൻ ഓഫ് ടു മെട്രിസസ് ഡിഫൈൻഡ് ആകണമെങ്കിൽ, അഥവാ കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യണമെങ്കിൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണ്? രണ്ടിനും ഒരേ ഓർഡർ ഉണ്ടായിരിക്കണം എന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 1 2 2 7 3 8, ഇതിൻ്റെ ഓർഡർ എന്താ? 3 by 2 അല്ലേ, 3 rows 2 columns. ബി ഈക്വൽ ടു മെട്രിക്സ് 1 1 2 4 3 12, ഇതിൻ്റെ ഓർഡർ എന്താ? 3 by 2 അല്ലേ, 3 rows ആണ്, 2 columns ആണ്. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ ഡിഫൈൻഡ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. എ പ്ലസ് ബി ഈക്വൽ ടു, കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യുക, 1 plus 1 2 2 plus 1 3 2 plus 2 4 7 plus 4 11, 3 plus 3 6, 8 plus 12 20. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ ഓർഡർ ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് കറസ്പോണ്ടിങ് എലമെൻസ്. വളരെ സിമ്പിളാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഓപ്പറേഷൻ സബ്സ്ട്രാക്ഷനാണ്. സബ്സ്ട്രാക്ഷനും അഡീഷനും പൊതുവേ എല്ലാ എലമെൻസിലും ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അഡീഷൻ കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻസ് സബ്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ രണ്ട് മെട്രിസസ് സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ, അത് ഡിഫൈൻഡ് ആകണമെങ്കിൽ, അഡീഷൻ പോലെ തന്നെ എന്തായിരിക്കണം? സെയിം ഓർഡർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 12 7 10 8, ബി ഈക്വൽ ടു മെട്രിക്സ് 3 6 6 21 9 24. രണ്ടിൻ്റെയും ഓർഡർ നോക്കുക. എൻ്റെ ഓർഡർ 3 by 2, 3 rows 2 columns, 3 by 2. ബീൻ്റെ ഓർഡർ എന്താണ്? 3 by 2. അപ്പോൾ രണ്ടും ഒരേ ഓർഡർ അല്ലേ. രണ്ടും ഒരേ ഓർഡർ ആയതുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. എ മൈനസ് ബി ഈക്വൽ ടു, ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്തു നോക്കുക. 1 minus 3 minus 2 2 minus 6 minus 4, 12 minus 6 6 7 minus 21 minus 14, 10 minus 9 1 8 minus 24 minus 16. അപ്പോൾ ഒരേ ഓർഡർ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എ മൈനസ് ബി ഇസ് ഒബ്റ്റെയിൻ ബൈ സബ്സ്ട്രാക്ടിങ് കറസ്പോണ്ടിങ് എലമെൻസ്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട്, ഒരു സ്കേലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ കോൺസ്റ്റൻ്റ് ഓർ എ സ്കേലർ ഈസ് ഒബ്റ്റെയിൻ ബൈ മൾട്ടിപ്ലൈങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ മെട്രിക്സ് ബൈ എ സ്കേലർ. ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എലമെൻ്റ് അല്ലെങ്കിൽ ആ മെട്രിക്സിലുള്ള എല്ലാ എലമെൻറ്റിനെയും ആ കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 1 2 12 7 10 8, ഇതിൻ്റെ ഓർഡർ എന്താണ്? 3 rows 2 columns, 3 by 2 അല്ലേ. ഇനി 3 into a എന്ന് പറയുന്ന മെട്രിക്സിനെ 3 കൊണ്ട്, ഒരു 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് എടുത്തു, 3 കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ,
ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ എനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അതിൻ്റെ സിമ്പലാണ് 3A. 3A ഇസ് ഈക്വൽ ടു, ജസ്റ്റ് നോക്കുക, 3 × 1 = 3, 3 × 2 = 6, 3 × 12 = 36, 3 × 7 = 21, 3 × 10 = 30, 3 × 8 = 24. അപ്പോൾ ഒരു മെട്രിക്സിനെ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലുള്ള എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക.